വിവാഹ നിശ്ചയം നടക്കരുത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനെ പിണങ്ങി നിന്നിട്ട് കാര്യമില്ല. സ്നേഹത്തിൽ കൂടെ നിൽക്കണം. എങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഈ വിവാഹത്തിന് സമ്മതമാണെന്നുള്ള രീതിയിൽ സംസാരിക്കണം. കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കണം. നിശ്ചയം എങ്ങനെ മാറ്റാമെന്നതിനെ കുറിച്ച് ആലോചിക്കേ. മഹിയേട്ടൻ ജാതകത്തിലൊക്കെ വിശ്വാസമുള്ള ആളാണല്ലോ. വിവാഹ നിശ്ചയത്തിന് മുമ്പ് ഋഷിയുടെ ആമയുടെയും ജാതക പൊരുത്തം നോക്കണമെന്ന് പറയണം. ഹരിദാസിനെ കൂട്ടി നമ്മൾ ജ്യോത്സ്യനെ കാണാൻ പോകുന്നു. ജ്യോത്സ്യൻ രണ്ടുപേരുടെയും ജാതകങ്ങൾ നോക്കുന്നു. പൊരുത്തമില്ല, ഈ വിവാഹം നടക്കരുതെന്ന് പറയുന്നു. അങ്ങനെ പറയൂ. കാശ് കൊടുത്ത് നമ്മൾ പറയിപ്പിക്കല്ലേ. അത് ശരി. കാശ് കൊടുത്തിട്ട് എന്താ പറയേണ്ടതെന്ന് ജ്യോത്സ്യനോട് നമ്മൾ മുൻകൂട്ടി പറയണം. രണ്ടുപേർക്കും ജാതക പൊരുത്തമില്ല, വിവാഹം നടന്നാൽ പെട്ടെന്ന് രണ്ടുപേരും വേർപിരിയും, മൃത്യുയോഗം കാണുന്നുണ്ട് എന്നൊക്കെ പറയണം. ആ പിന്നെ ഋഷിയുടെ രണ്ട് വിവാഹ യോഗത്തെ കുറിച്ചും പറയിപ്പിക്കണം. ജാതക പൊരുത്തം ഇല്ലാന്നറിഞ്ഞാൽ മഹിയേട്ടൻ ഈ വിവാഹം വേണ്ടെന്ന് പറയും. ഋഷി അതനുസരിക്കുകയും ചെയ്യും. എനിക്ക് വൈകിപ്പിക്കണ്ട. നീ കൈമൾ ജ്യോത്സ്യനെ വിളിച്ച് നമ്മുടെ പ്ലാൻ പറയേ. പൊന്നു അവളുടെ വീട്ടിലേക്ക് പോയി. ഇനി അവൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവളല്ലേ പുതിയ സാരികളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? പോവാൻ പറ അവളോട്. ഇനി ആമി ഡിസൈൻ ചെയ്തോളൂ. സാരമില്ലെന്നേ, ഒക്കെ ആമി മാനേജ് ചെയ്തോളൂ. അതിനെ കുറിച്ചൊന്നും അച്ഛന് ഇപ്പൊ ആലോചിക്കണ്ട. പെട്ടെന്ന് എന്റെ കല്യാണം നടത്തണം, അതിനെ കുറിച്ച് ആലോചിക്കും. ഒന്ന് നിശ്ചയം കഴിഞ്ഞോട്ടോടാ മോനെ, എന്തൊരു ധൃതിയാ നിനക്ക്. അച്ഛന്റെ മോന്റെ ഒരു സന്തോഷം കണ്ടില്ലേ. രണ്ടുപേരും ഞങ്ങളോട് പിണക്കത്തിലാണോ? എനിക്ക് എന്റെ അമ്മയോട് പിണങ്ങാൻ കഴിയുമോ? ആരെതിർത്താലും ഈ വിവാഹം നടക്കും, അത്ര എനിക്ക് പറയാൻ. അതിനാരെതിർത്തു? ഞങ്ങൾക്ക് ഒരു എതിർപ്പും ഇല്ല. അച്ഛന്റെ മോന്റെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ. ആമിയെ ഇവൻ വിവാഹം കഴിക്കുന്നതിനെ എന്തുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തതെന്ന് മഹേട്ടന് നന്നായിട്ട് അറിയാം. എന്നിട്ട് നിങ്ങൾ അത് ഉറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. വാശി കളഞ്ഞ് കല്യാണത്തിന് കൂടെ നിന്നില്ലെങ്കിലേ നാട്ടുകാരെന്തു പറയും? അപ്പോ നീ നിന്റെ വാശി കളഞ്ഞ് കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. എന്റെ മോന്റെ നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ, ഞങ്ങളായിട്ട് ഇനി എതിർക്കുന്നില്ല. എല്ലാത്തിനും ഞങ്ങള് കൂടെ ഉണ്ടാവും. എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. സന്തോഷമായി എനിക്ക്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വേണം എന്റെ വിവാഹം നടത്താൻ. നിശ്ചയവും വിവാഹവും ഒക്കെ നമുക്ക് ആഘോഷത്തോടെ നടത്തണം. നിശ്ചയം ആഘോഷപൂർവ്വം നടത്തണ്ടെന്നാ തീരുമാനം. രണ്ട് വീട്ടുകാരും ചേർന്ന് വിവാഹ തീയതി നിശ്ചയിക്കുന്നു, അത്ര തന്നെ. സുധാമണി ഒരു ആദർശവാദിയാണല്ലോ. അതാ അങ്ങനെ. ആമി അങ്ങനെ തന്നെ. എങ്കിൽ അവരുടെ ആഗ്രഹം പോലെ നടക്കട്ടെ, ഞങ്ങൾ എന്തു പറയാനാ. രണ്ടുപേരുടെയും ജാതക പൊരുത്തം നോക്കിയോ? ഏയ് അതൊന്നും നോക്കിയിട്ടില്ല. അത് നോക്കണം മഹിയേട്ടാ. നിശ്ചയത്തിന് മുമ്പ് ജാതക പൊരുത്തം എന്തായാലും നോക്കണം. അവർക്കതിലൊന്നും വിശ്വാസമില്ല വിനോദിനി. നമുക്ക് വിശ്വാസം ഇല്ലേ? ജാതക പൊരുത്തം ഇല്ലാതെ വിവാഹം കഴിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും അവര് പറയുന്ന പോലെ നടക്കണമെന്ന് എന്തോ ഇത്ര നിർബന്ധം. ജാതക പൊരുത്തം നോക്കിയേ പറ്റൂ. ഒരു ജ്യോത്സ്യനെ കാണാം. ആമയുടെ ജാതകവുമായി ഹരിദാസിനോട് വരാൻ പറ. ഇവന്റെ ജാതകവുമായി ഞങ്ങളും കൂടെ പോവാം. അവര്
വരുമോ എന്ന് എനിക്കറിയില്ല. അതൊന്നും വേണ്ടമ്മേ. വേണം, നിങ്ങൾ ഹരിദാസിനെ വിളിക്ക്. ഇപ്പോഴേ ഒരുക്കങ്ങൾ തുടങ്ങണം. കല്യാണം എന്നൊക്കെ പറഞ്ഞ ടെൻഷനുള്ള ഏർപ്പാടാ. ഒരു ടെൻഷനും വേണ്ട, അതൊക്കെ അങ്ങ് നടന്നോളും. നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ തുടങ്ങിയോ ടെൻഷൻ. ഹലോ ഹരിദാസ്, സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ ആദ്യമേ പറയാം. വിനോദിനിയുടെ ചിറ്റയുടെ പിണക്കം ഒക്കെ മാറി. അവർ കല്യാണത്തിന് കൂടെ നിൽക്കും. വളരെ സന്തോഷം. അല്ലെങ്കിലും അവർക്ക് മാറി നിൽക്കാൻ കഴിയുമോ? മകി, അവരുടെ മകന്റെ വിവാഹമല്ലേ? വിവാഹ നിശ്ചയത്തിന് മുമ്പ് ഋഷിയുടെ ആമിയുടെയും ജാതക പൊരുത്തം നോക്കണമെന്ന് വിനോദിനിക്ക് നിർബന്ധം. അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെയുള്ളവർക്കൊന്നും അതിലൊരു വിശ്വാസവും ഇല്ല. ഇവിടെയുള്ളവർക്ക് അതിൽ വിശ്വാസമുണ്ട്. അവരെ മുഷിപ്പിക്കണ്ട, എന്തായാലും താൻ ചെന്നൊന്ന് നോക്ക്. മഹിയേട്ടാ, ഫോണിങ് തന്നെ. ഹരിദാസ, രാവിലെ 9 മണിക്ക് ആമയുടെ ജാതകവുമായി കൈതമറ്റത്ത് ജോത്സ്യന്റെ അടുത്ത് എത്തിയാ മതി. ഓ, ഞങ്ങളും അവിടെ എത്തിക്കോളാം. ഓക്കേ ഓക്കേ. ഓ, നിനക്ക് സമാധാനമായല്ലോ. സമാധാനമായി. ജാതകം ചേർന്നില്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ലേ? നിങ്ങൾ എന്തിനാ ചെല്ലാന്ന് പറഞ്ഞത്? ഒരു ജാതക പൊരുത്തം, ഇതൊക്കെ പാർട്ടിക്കാരറിഞ്ഞാലേ എന്തൊരു നാണക്കേടാന്നറിയോ. വേണ്ടായിരുന്നു അച്ഛാ. ഇനി ജാതക പൊരുത്തം ഇല്ലെങ്കിൽ വിവാഹം നടക്കില്ലേ? എനിക്കൊന്നും അറിയില്ലേ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് പോയേ പറ്റൂ. മോളെ, മോള് വന്ന് വല്ലതും കഴിക്ക്. ഇനി വിഷമിച്ചിട്ട് എന്ത് കാര്യം? തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി വിവാഹം വേണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഒന്നുകൂടി ആലോചിക്കണമായിരുന്നു. എനിക്കെപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ആമച്ചേച്ചിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയോ? ദേ, ഒറ്റ വീക്ക് വെച്ചേരും ഞാൻ. അവൾ പറയുന്നത് കേട്ടില്ലേ? നീ ഇപ്പോഴും ആമയെ വിശ്വസിക്കാണോ? ഋഷിചേട്ടന്റെ കുറ്റവും കുറവും ആമച്ചേച്ചി പറഞ്ഞിരുന്നു. എന്നെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നാ എനിക്ക് തോന്നിയത്. സ്നേഹം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നീ ഋഷേട്ടിന്റെ കുറ്റവും കുറവും പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ചേച്ചി തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തെ കെട്ടുന്നുവെന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ള മറുപടി തന്നില്ല ചേച്ചി. എങ്ങനെ തരും? എന്ത് മറുപടി തരും അവള്? ഈ വിവാഹം ആമി ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ അപ്രിയമ്മതയെ മുന്നിൽ നിർത്തി പ്ലാൻ ഒരുക്കിയത്. ഒക്കെ അറിഞ്ഞപ്പോ നിന്റെ ഋഷിയുടെയും വിവാഹം നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഋഷി ആമിയെ കെട്ടാൻ സമ്മതിച്ചില്ലേ? ഓ, അവൻ സമ്മതിച്ചത് മഹിയേട്ട നിർബന്ധിച്ചതുകൊണ്ടാവും. അല്ലാതെ അവൻ ആമിയോട് സ്നേഹമൊന്നുമില്ല. എന്ത് കണ്ടിട്ട് അവളെ സ്നേഹിക്കേണ്ടത്? സാമ്പത്തിക കാര്യത്തില് രണ്ടു കുടുംബവും ആനയാടും പോലെയല്ലേ. ഋഷേട്ടൻ ആമച്ചേച്ചിയോട് പ്രണയം പറഞ്ഞിരുന്നു എന്ന് ആമി പറഞ്ഞതല്ലേ. അതൊക്കെ വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള നമ്പറല്ലേ.
നിനക്ക് എന്ത് മനസ്സിലായി? ശരിക്കും നിന്നെ അവള് വെട്ടിയാക്കുകയായിരുന്നു. ശാന്തേട്ടാ, നമ്മുടെ മോളുടെ വിവാഹം ആമി മുടക്കി. അവളുടെ വിവാഹവും മുടക്കണം. ഋഷി ആമിയുടെ കഴുത്തിൽ താലി കെട്ടരുത്. അതിന് വേണ്ടത് ചെയ്യണം. ആ വിവാഹം നടക്കരുത്. അങ്ങനെയാണെങ്കിൽ ആമിയും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം? ഞാനൊരച്ഛനാ, ഹരിദാസൻ. അവന്റെ സങ്കടം കാണാൻ എനിക്ക് വയ്യ സുമിത്ര. ഇതുവരെ കണ്ട ആളെയല്ല, പെട്ടെന്ന് അങ്ങ് മാറി. എന്താ നിന്റെ അച്ഛന് പറ്റിയത്? എവിടെയൊക്കെയോ പന്തികേടുണ്ട്. കരിഷ്മ ഒന്ന് നേരിട്ട് കാണണം. അച്ഛനോട് അവള് പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നറിയണം. ആമിച്ചേച്ചി എന്നെ ചതിച്ചതാണെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ വിവാഹം ഉറപ്പിച്ചോ? വാക്കുകൊണ്ട് ഉറപ്പിച്ച പോലെ തന്നെയാ. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാ. പിന്നെ മറ്റുള്ളവരെ ഇതിനെന്തിന് പറയണം? അടുത്ത ദിവസം നിശ്ചയം നടക്കാൻ പോവാ. പിന്നെ ഞാനെന്ത് പറയണം? നിങ്ങൾ പോയിക്കോളൂ. എന്താ ജോത്സ്യരെ? എന്തോ പ്രശ്നമുള്ളത് പോലെ. പറയൂ ജോത്സ്യരെ. ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. ചേരില്ലേ? ഇല്ല, ജാതകങ്ങൾ തമ്മിൽ തീരെ പൊരുത്തമില്ല. എങ്ങനെയെങ്കിലും പൊരുത്തം ഉണ്ടാക്കാൻ പറ്റുമോ ജോത്സ്യരെ? ഈ വിവാഹം നടക്കണമെന്ന് ഞങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചു പോയി. ജാതകത്തിലില്ലാത്ത പൊരുത്തം ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? ഞാൻ ആ ടൈപ്പല്ല. മൃത്യുയോഗവും കാണുന്നുണ്ട്. ഈ വിവാഹം നടന്നാൽ ഒരാളുടെ അകാല മരണം സംഭവിക്കാം. നിശ്ചയം കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അയ്യോ, ഇനി എന്ത് ചെയ്യും ഹരിദാസ? എന്ത് ചെയ്യാനാ? വിവാഹം വേണ്ടെന്ന് വെക്കുക, കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക. നടന്നാലും ഈ വിവാഹബന്ധം നിലനിൽക്കില്ല. രണ്ടുപേരും വേർപിരിയും. ഒരാള് മരണപ്പെടും. ഈശ്വര, വേണ്ട ഹരിദാസ. എന്തിനാ കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്? ഈ വിവാഹം നമുക്ക് വേണ്ടാന്ന് വെക്കാം. അതാ നല്ല തീരുമാനം. അവരെ കൊലയ്ക്ക് കൊടുക്കരുത്. ഞങ്ങൾക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ഇവരുടെ നിർബന്ധം കാരണം വന്നതാ. നിങ്ങൾ വിശ്വസിക്കണ്ട. വിവാഹം നടത്ത്. ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. അയ്യോ, ഞങ്ങൾ വിശ്വാസികളാണേ. ഒരു പരീക്ഷണത്തിന് ഞങ്ങളില്ല. ഈ വിവാഹം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു.
അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം? വിവാഹം നടക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ട്. ജാതകപ്പൊരുത്തം ഇല്ലാത്തതിനാൽ പിന്മാറുന്നേ ഉള്ളൂ. ഇതൊക്കെ സാധാരണയല്ലേ ഹരിദാസ. ആമിക്ക് വേറെ ചെറുക്കനെ നോക്ക്. ജാതക പൊരുത്തമുള്ള ഒരുത്തനെ തന്നെ നോക്കണം. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? നന്നായിട്ടുണ്ട് ജോത്സ്യം. ക്യാഷ് അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. കിട്ടി കിട്ടി. സത്യം പറയാലോ, ഇത്രയും പൊരുത്തമുള്ള ഒരു ജാതകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മിണ്ടി പോകരുത്. അങ്ങനെ അവരുടെ സ്വപ്നം നമ്മള് തകർത്തു. സഖാവേ, ആ പഴയ ഊർജമൊക്കെ എവിടെ പോയി? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? എന്തിനാ വിഷമിക്കുന്നത്? നീ അങ്ങോട്ട് മാറി നിന്നേ. എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തീരുമാനമാണ് നീ എടുത്തത്. അതിന്റെ കാരണവും നീ പറയുന്നില്ല. എന്റെ ഉറക്കം നീ കളഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പാട്ടുപാടി ഉറക്കിക്കോളാം. നിനക്കേ ഇതൊക്കെ തമാശയാ, എനിക്കങ്ങനെയല്ല. ദേ വരുന്നുണ്ടല്ലോ. എന്തു പറ്റി? പോയ ആളെ അല്ലല്ലോ തിരിച്ചു വന്നത്. ജാതകപ്പുരത്തുമില്ല. ഈ വിവാഹം നടക്കുകയില്ലെന്ന് അഭിമുഖത്തിന് പറയുന്നു. നടക്കില്ലേ? സന്തോഷമായി. വിശ്വാസം ഇല്ലെങ്കിലും ജോത്സ്യനെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഹോ, ഇപ്പോഴാ സമാധാനമായത്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല, ഇത്രയും അറിഞ്ഞാൽ ആമിയുടെയും ഋഷിയുടെയും ജീവിതം സന്തോഷം നിറഞ്ഞതായി. അവരുടെ ഭാവി രാശിപ്പലക നിരത്തി പറയേണ്ടതില്ല. ഞാനത് എപ്പോഴേ പ്രവചിച്ചതാണ്. നിങ്ങളൊന്നും പ്രവചിക്കണ്ട. ആമിയുടെയും ഋഷിയുടെയും ജാതകം നോക്കി, പൊരുത്തമില്ല. കെട്ട് നടന്നാ പെട്ടെന്ന് തന്നെ പിരിയേണ്ടി വരും. മാത്രമല്ല മൃത്യുയോഗമുണ്ട്. അതുകൊണ്ട് ഈ വിവാഹം വേണ്ട മോനെ. ഹരിദാസിനെ ഞങ്ങൾ ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് വേറെ പെണ്ണിനെ ആലോചിക്കാന്നേ. ഞങ്ങള് ജോത്സ്യനെ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞതല്ലേ. പിന്നെന്തിനാ വേറൊരു ജോത്സ്യനെ വിളിച്ചു വരുത്തിയത്? നിങ്ങൾ കാണാൻ പോയ കൈമൾ ജോത്സ്യൻ ഒരു വ്യാജ ജോത്സ്യനാണെന്ന് പിന്നീടല്ലേ മനസ്സിലായി. അങ്ങേര് ജ്യോതിഷമൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ കുട്ടികളുടെ ജാതകപ്പൊരുത്തം നോക്കി. 10-ൽ 9 പൊരുത്തം. ഇങ്ങനെ ചേരുന്ന 2 ജാതകങ്ങൾ അടുത്തൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ മൃത്യുയോഗമൊന്നുമില്ല. രണ്ടുപേരും ഒത്തുചേർന്നാൽ പിന്നെ ഇവരെ പിടിച്ചാ കിട്ടില്ല. സന്തോഷ ജീവിതവും സന്താന ഭാഗ്യവും ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കള്ളം പറയാ. കൈമൾ ജോത്സ്യൻ പറഞ്ഞതാ ശരി. ആരാ നിങ്ങൾ അവന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? ആരും പറഞ്ഞു വിടണം.
കാലങ്ങളായി ഞങ്ങൾ അദ്ദേഹത്തെ തന്നെയാ കാണുന്നത്. അദ്ദേഹം പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കള്ളനാവൻ, ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നവൻ, എത്ര എത്ര ഉദാഹരണങ്ങൾ. നിങ്ങൾ പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ഇല്ല, കൈകൊണ്ട് തൊടാറ് പോലും ഇല്ല. ആ കള്ളം പറയുന്നത് കേട്ട് ഈ വിവാഹം നടത്താതിരിക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താ മണ്ടത്തരായി പോവും. ഏതോ കള്ള ജ്യോത്സ്യം പറഞ്ഞത് ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം? താങ്കൾ പറഞ്ഞാ ശരി, ഞാൻ ഈ വിവാഹം നടത്തിയിരിക്കും. വെറുതെ ആപത്തുണ്ടാക്കല്ലേ മഹിയേട്ടാ.